യൂത്ത് കോൺഗ്രസ് പുനലൂർ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് വിപിൻ വർഗീസിന് കുത്തേറ്റ സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആഹ്വാനം ചെയ്ത ഹർത്താൽ പുനലൂരിൽ പൂർണ്ണമായിരുന്നു. ഹർത്താലിനോടനുബന്ധിച്ച് പ്രവർത്തകർ പുനലൂരിൽ പ്രകടനം നടത്തി. ഹർത്താൽ ആരംഭിച്ച ശേഷം പ്രവർത്തിച്ച ചില കടകൾ പ്രവർത്തകർ ബലമായി അടപ്പിച്ചു. ഒരു സ്ഥാപനത്തിലെ തുറന്നു കയറി ഒരു സാമൂഹ്യ ദിനത്തിൽ ഗുരുത്വാകർഷണ രാവിലെ 6 ആരംഭിച്ച ഹർത്താൽ ഉച്ചയ്ക്ക് 12 സമാപിച്ചു. വിപിൻ വർഗീസിന് വെള്ളിയാഴ്ച വൈകിട്ട് 7:30 പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലുള്ള വിപിന്റെ കടയ്ക്ക് സമീപത്ത് വെച്ചാണ് കുത്തേറ്റത്. പുനലൂർ പകിടിയിൽ സ്വദേശി മധുരാജൻപിള്ളയാണ് കുത്തിയത്. മധുരാജൻപിള്ളയുടെ വഴികാട്ടി എന്ന പ്രസിദ്ധീകരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിപിന്റെ കടയുടെ പരസ്യത്തിന്റെ പണവുമായി ബന്ധപ്പെട്ട തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. മധുരാജൻപിള്ള പോലീസ് കസ്റ്റഡിയിലാണ്. കൈക്കും നെഞ്ചിനും കുത്തേറ്റ വിപിൻ വർഗീസിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 7 ഞാൻ എന്റെ കടയിൽ ഇരിക്കുമ്പോൾ മധുരാജൻപിള്ള എന്ന് പറഞ്ഞ ഒരാള് ഈ വഴികാട്ടി എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധീകരണം എല്ലാ വർഷവും ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ പുള്ളി വന്നിട്ട് എൻ്റെ അടുത്ത് 1 മാസം പറഞ്ഞു പരസ്യം വേണം, 250 രൂപയ്ക്ക് ഞങ്ങൾ പറഞ്ഞ് ഉറപ്പിച്ച 250 രൂപ എന്നുള്ളത് പറഞ്ഞ് അപ്പൊ എന്റെ 30 കെട്ടി മേടിച്ചോണ്ട് പോകും. ഇന്നലെ ഒരു ബുക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞ് 800 രൂപയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് തന്നു പറഞ്ഞ് 250 രൂപ തരും, 800 രൂപ ഞാൻ തരത്തില്ല. അല്ല 800 പറഞ്ഞാൽ ആദ്യം വളരെ മാനായിട്ട് പറഞ്ഞു ഞാൻ എനിക്ക് വേണ്ട 800 രൂപയ്ക്ക് എനിക്ക് വേണ്ട ബുക്ക്, ഞാൻ ബുക്ക് തിരിച്ചങ്ങനെ ബുക്ക് കൊടുത്തു 250 രൂപ ഞാൻ കൊടുക്കും. ഞാൻ പെട്ടെന്ന് ഇറങ്ങി വെളി ഇറങ്ങി പോയിട്ട് എന്നെ തെറി വിളിച്ചു. തെറി വിളിച്ചെന്ന് പറഞ്ഞാൽ കടയുടെ വെളി ഇറങ്ങി തെറി വിളിച്ചു. അപ്പം ഞാൻ ഇയാളെന്നെ തെറി വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വലിയ കാര്യത്തിൽ കടയുടെ വെളിയിലോട്ട് ചെന്നപ്പോൾ ഇയാൾ ഓടുന്നതാണ്. ഓടിപ്പോയിട്ട് അപ്പുറത്ത് ഫ്രൂട്ട്സ് കടയിൽ പോയി ഞാൻ കൊല്ലൂടാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കത്തി എടുത്തുകൊണ്ട് ഒറ്റ കുത്ത്, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല, ഞങ്ങൾ കത്തി കൊണ്ടൊന്ന് കുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ഞാൻ കൈ കൊണ്ട് തടഞ്ഞ് എൻ്റെ കൈയുടെ ഇവിടെ ഉരഞ്ഞ് ഇവിടെ മുറിഞ്ഞു കൊണ്ടൊന്ന് ഇവിടെ കുത്തിക്കയറുകയാണ്. പെട്ടെന്ന് എന്താണ് ചോരയെ കുളിച്ച് ഞാൻ അപ്പോഴത്തേക്കിനും എൻ്റെ സുഹൃത്തുക്കളടുത്തുണ്ടായിരുന്നവർ അവരാരും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ സംഭവിക്കും. ചോര കണ്ട് അവർ വരണ്ടു എന്നെ പെട്ടെന്ന് ഇവിടെ ഈ എൻ്റെ കാര്യത്തിൽ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരും. ഇവിടുന്ന് ഫസ്റ്റ് എക്സ്റേ ഒക്കെ എടുത്തിട്ട് ഡോക്ടർമാർക്ക് പേടിയായിട്ട് എന്നെ എടുത്തു, ഞാൻ അവിടെ കിംസിൽ പോയി കാര്യങ്ങൾ ടെസ്റ്റൊക്കെ സിറ്റി സ്കാനും എല്ലാം എടുത്തു. അത് ഞാൻ എൻ്റെ രാത്രി അവർക്ക് ഞാൻ തന്നെ പറഞ്ഞു എനിക്ക് പിള്ളേർ എന്നെ പൂർണ്ണം നോർത്ത് ഞാൻ തിരിച്ചു കൊണ്ടുപോയി. ഈ പരസ്യത്തിൻ്റെ മുൻവൈരാഗ്യമുള്ള എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? ഒരു വൈരാഗ്യം ഇല്ല എനിക്ക് അയാളെ, അങ്ങനെ ഞാൻ ഈ പരസ്യ സമയത്ത് മാത്രമേ അയാളെ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അയാളെ കാണേണ്ട കാര്യമില്ല. കാര്യം വേറെ ആവശ്യത്തിന് പുള്ളി കടലോട്ടൊന്നും വരാറില്ല. പിന്നെ ടൗണിൽ ഇവിടെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല, പരസ്യം സംസാരിക്കേണ്ട കാര്യമില്ല. ഇയാൾ ഈ കള്ളത്തരം കാണിച്ചിട്ടാണ് ഞാൻ ചോദ്യം ചെയ്തത്. എന്നില്ല 250 പറഞ്ഞിട്ട് 800 രൂപ മേടിക്കാൻ വന്നപ്പോൾ തരത്തിന് പറ്റത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ മേടിക്കണം എന്ന് പറഞ്ഞൊരു ഭയങ്കര തെറിയും പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അത് ചോദ്യം ചെയ്യാൻ വേണ്ടി വെളിയോട്ട് ഇറങ്ങിയപ്പോൾ അയാൾ ഒറ്റ ഓട്ടം ഞാൻ വെച്ച് പോയതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ പോയിട്ട് തിരിച്ചതിനെ കൊല്ലണമെന്ന് പറഞ്ഞു ഒറ്റ കുത്ത് പോയി കത്തിയെടുത്തോളൂ. അതും തൊട്ടപ്പുറത്തുള്ള ഒരു ഫ്രൂട്ട്സ് കടയിൽ നിന്ന് കത്തിയെടുത്തോളൂ. ആ ഷോപ്പ് ഓണറിനെ അറിയത്തില്ല, ഷോപ്പ് ഓണർ വെളിയിരിക്കുകയായിരുന്നു. ഇല്ലാണ്ട് ഇത് സംഭവിക്കുന്നില്ലായിരിക്കും അവർ. പക്ഷേ ന്യൂസ് ബ്യൂറോ പുനലൂർ.